നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കോടതി പരിഗണിക്കും. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ്. പോലീസിന്റെ റിപ്പോർട്ടിനെതിരെ മർദ്ദനമേറ്റവർ തടസ്സഹർജി ഫയൽ ചെയ്യും. നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനുമാണ് മർദ്ദനമേറ്റത്. റോഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ നിയന്ത്രിച്ച പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സംഘവും അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വളഞ്ഞിട്ടടിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശിച്ചപ്പോൾ മാത്രം കേസെടുത്ത പോലീസ് മാസങ്ങൾക്ക് ശേഷം നൽകിയ റഫർ നോട്ടീസിൽ വിചിത്ര കണ്ടെത്തലുകളാണ് എഴുതി ചേർത്തത്. അതിൽ പ്രധാനം ഗൺമാൻമാർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ലെന്ന വാദമാണ്. എന്നു മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ന്യായീകരിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാവിരുദ്ധവുമായ റഫറൽ റിപ്പോർട്ട് തള്ളണമെന്ന് മർദ്ദനമേറ്റവർ കോടതിയെ അറിയിക്കും. ഗുണ്ടകളെ പോലെ പെരുമാറിയ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകർക്കും ശിക്ഷ ലഭിക്കും വരെ നിയമപോരാട്ടം തുടരാനാണ് ഇവരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.